നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ആദർശ ഇന്ന് നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് യൂണിക്കോൺ പെയിന്റിംഗ് ആണ് അപ്പോൾ നമ്മൾക്ക് ആദ്യം ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിതിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ക്യാൻവാസ് ബോർഡിലാണ് ഇതിപ്പോൾ 45x60 cm വലുപ്പത്തിലുള്ളൊരു ക്യാൻവാസ് ബോർഡാണ് നിങ്ങൾക്ക് ക്യാൻവാസ് ബോർഡോ ക്യാൻവാസോ പേപ്പറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്ക് ബ്രഷുകൾ നോക്കാം ഞാനിവിടെ രണ്ട് ബ്രഷുകളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് ഇത് ആംഗുലർ ബ്രഷാണ് ഒന്ന് 7 സൈസാണ് ആംഗുലർ ബ്രഷ് വേണമെന്നേ ഇല്ല അപ്പം നിങ്ങൾക്ക് വലിയൊരു ബ്രഷും ചെറിയൊരു ബ്രഷും മതി ഇനിയിപ്പോൾ ഒരു ബ്രഷേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വലിയ ബ്രഷാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം അത്രയേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ ഇനി നമുക്ക് കളറുകൾ നോക്കാം ഇപ്പോൾ ബ്ലാക്കും വൈറ്റും ആവശ്യമാണ് പിന്നെ റെഡ് ആവശ്യമാണ് ഞാനിവിടെ ക്രിംസൺ റെഡ് എടുത്തിട്ടുണ്ട് ക്രിംസൺ റെഡ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് വൈറ്റ് വൈറ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് പിങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ക്രിംസൺ റെഡ് ഇല്ല പിങ്ക് തന്നെ ഉണ്ടെങ്കിൽ പിങ്ക് ഉപയോഗിക്കാം ഇനി ക്രിംസൺ റെഡും പിങ്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കാർലറ്റിലേക്കാണ് കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ കൂടെ വൈറ്റും ഒരു ഇത്തിരി ബ്ലൂവും കൂടെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് പിങ്ക് കിട്ടും അപ്പോൾ ആ റെഡായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ബ്ലൂ വേണം ഏത് ബ്ലൂ ആയാലും കുഴപ്പമില്ല പിന്നെ യെല്ലോ വേണം ഞാനിവിടെ യെല്ലോ ഒക്കറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു 5 കളറുകളെ നമ്മൾക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾക്കിനി വരച്ചത് മുൻപുള്ള ചില വീഡിയോകളിൽ വരച്ചത് തെളിഞ്ഞു കണ്ടില്ലെന്ന് ചിലർ പറഞ്ഞിരുന്നു അപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിൽ മാർക്കർ ഉപയോഗിക്കുന്നത് നിങ്ങൾ വരയ്ക്കുമ്പോൾ പെൻസിൽ കൊണ്ട് വരച്ചാൽ മതിയായിരിക്കും ഇനി നമുക്ക് ചെവി വരച്ചു കൊടുക്കാം പിന്നെ ഈ മുടി പോലെ വരുന്ന രോമങ്ങളൊക്കെ ഇതേ ഷേപ്പിൽ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരയ്ക്കാവുന്നതാണ് ഇനി യൂണിക്കോണിൻ്റെ കൊമ്പ് വരക്കാം കണ്ണ് പൂട്ടിയിട്ടാണുള്ളത് പിന്നെ ഐലാഷസ് ഇത് കിടക്കുന്നത് ഒരു മേഘത്തിലാണ് അപ്പൊ അതാണ് താഴെ വരച്ചിട്ടുള്ളത് സൈഡില് മേഘങ്ങൾ വരച്ചു കൊടുക്കാം ചിത്രം വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പെയിൻ്റ് ചെയ്യാം ബ്ലൂ റെഡ് ക്രിംസൺ റെഡാണ് വൈറ്റ് യെല്ലോ യെല്ലോ ഒക്കറാണ് അപ്പോൾ ആദ്യം നമുക്ക് ക്രിംസൺ ഉപയോഗിക്കാം ഏത് റെഡായാലും കുഴപ്പമില്ല അതുപോലെ ഇതിൽ ഗ്രീനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിക്കാവുന്നതാണ് റെയിൻബോ കളറൊക്കെ കൊടുത്തിട്ട് കാണാറുണ്ട് യൂണിക്കോണിനെ അപ്പോൾ അങ്ങനെ കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ 3 കളറുകളെ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാവുന്നതാണ്
ഇനി ഞാൻ ബ്ലൂ ആണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് വൈറ്റും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ യെല്ലോ ആണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ചെയ്ത കളറുകളൊക്കെ ഒന്ന് വൈറ്റ് കൊണ്ട് ഷേഡ് ചെയ്യാനാണ്. ഇനി ഞാൻ ചെയ്യുന്നത് മേഘത്തിന് ബ്ലൂ കൊടുക്കുകയാണ്. ഇതിപ്പോൾ കൂടുതൽ ലൈറ്റായി പോയി. ഒരു കോട്ടും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ മേഘം ചെയ്യുമ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ ലൈറ്റായിട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ് കൊണ്ട് ചെയ്യാം. അതുപോലെ ബ്ലൂ നല്ല കട്ടിയിൽ ചെയ്യാം. എന്നിട്ട് ബ്രഷ് നന്നായിട്ട് കഴുകിയിട്ട് നനഞ്ഞ ബ്രഷ് കൊണ്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ മേഘം ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ബ്ലാക്ക് ആണ് ഉപയോഗിക്കുന്നത്. ആ യൂണിക്കോണിൻ്റെ ബോഡി എല്ലാ കൊമ്പ് എല്ലാ വരകളും ഞാൻ ബ്ലാക്ക് കൊണ്ടൊന്ന് വരയ്ക്കുകയാണ്. Thank you.
അങ്ങനെ വരച്ച ശേഷം ഞാൻ ബ്രഷ് നന്നായിട്ട് കഴുകിയിട്ട് അതായത് ബ്രഷിൽ വെള്ളമാക്കിയിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. കുളമ്പുകൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്, ഗ്രേ കൊടുക്കാം, ബ്ലാക്ക് കൊടുക്കാം. ഇതുപോലെ ബ്ലാക്ക് ചെയ്തിട്ട് അതൊന്ന് ഒപ്പിയെടുത്താൽ അത് ഗ്രേ ആയിട്ട് വരും. ഇനി അവസാനമായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കുകയാണ്. അപ്പം നേരത്തെ എടുത്ത അതേ കളർ തന്നെ, അതായത് ക്രിംസണും വൈറ്റും, പക്ഷേ ഇതിൽ ഒരു ഇത്തിരി ക്രിംസണും ഒരുപാട് വൈറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ സ്കാർലെറ്റ് അതായത് ഏത് റെഡും അതിൻ്റെ കൂടെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ക്രിംസൺ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി അവസാനമായിട്ട് ഞാൻ ചെറിയ ബ്രഷ് കൊണ്ട് ബ്ലാക്ക്, അതായത് ഈ വരച്ച എല്ലാ ലൈനുകളും ബ്ലാക്ക് കൊണ്ട് ഒന്നുകൂടെ വരയ്ക്കുകയാണ്. കാരണം ഞാൻ പർപ്പിൾ ആയിരുന്നു മാർക്കർ ആദ്യം ഉപയോഗിച്ചത്, അതുകൊണ്ട് ആ വര കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾക്ക് മേഘത്തിൻ്റെ താഴെ ഭാഗം ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം ബ്ലാക്ക് കൊണ്ട്. അതായത് അതിൻ്റെ ഷെയ്ഡ് വരും പോലെയാണ്, ഒരു 3D ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. Thank you.
അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എല്ലാ മേഘത്തിൻ്റെയും താഴെ ഭാഗം ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിത്രം പൂർത്തിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിത്രം ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ ആർട്ട് റിലേറ്റഡ് വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.